आदरणीय कार्यकर्ता सुमन सर, श्री कई प्रचार सर, प्रेमदास सिंह, मनमगिरी के अमर सिंह राया सबसे मैं मामा तो बोले लगा और देव के आगे अंदर आने कारण ഇക്കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം മരണവേദിയിലിരിക്കുന്നവരെയാണ് കാണിക്കുന്നത്. അപ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സാർ കുറച്ച് നോക്കിയായിരുന്നു. സാർ പറഞ്ഞു, അപ്പൊ എന്റെ അവസ്ഥയും എത്ര സമയം പ്രസംഗിക്കണം എന്ന് ചോദിക്കുന്നത് അവർ പത് കൊടുത്തിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, എത്ര സമയം പ്രസംഗിക്കണം, എത്ര സമയം പ്രസംഗിക്കാൻ ചോദിച്ചപ്പോ എനിക്ക് എത്ര സമയം സംസാരിക്കാം. അപ്പൊ സദസ്യം ഒരാളെടുത്ത് എനിക്ക് പറഞ്ഞു, സാറിന് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം, ഞങ്ങൾ പറഞ്ഞിട്ട് എഴുതി പോകും. പ്രസംഗം അങ്ങനെ ഇഷ്ടപ്പെടുന്ന നമ്മളൊരു കാലഘട്ടമല്ല. പ്രസംഗം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല പ്രസംഗിക്കുന്നവർ തന്നെയാണ് അതിന്റെ കാരണം. പണ്ടൊരാള് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് പക്ഷെ ഒരു ഉറങ്ങുന്നതാണ് അതുപോലെ കണ്ണാടിയെ കുറിച്ച് ആളുകൾ ഇഷ്ടപ്പെടുന്നു. കണ്ണാടി പറഞ്ഞു, സാറ് തന്നെ അമൃത്യാണ്, സാറല്ലേ ഉറക്കിയത്. വേറൊരാൾ ഗ്രൗണ്ടിലൊക്കെ പ്രശ്നം നടക്കുമല്ലോ. ഗ്രൗണ്ടിൽ വേറെ രാവിലെ വന്ന് അവിടെ ഉള്ള മണ്ണ് പോച്ച എല്ലാം പറിച്ചും കൂട്ടത്തോടെ എല്ലാം മാറ്റി ഒരു സംഖ്യയിട്ടുണ്ട്. സാമ്പത്തിക സേവനമാണ് അവര് വളരെയധികം മാറിയിരിക്കുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ് എന്റെ പറഞ്ഞു. അന്ന് ആരാണ്? എന്നൊരു പ്രൊഫസറാണ്. ഞങ്ങൾ വലിയ കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെയും ആരും ചേർത്ത് ഈ വെയിലത്ത് കുടുംബത്ത് അങ്ങനെയൊക്കെ മാറ്റുന്നില്ല. അതുകൊണ്ടല്ല പിന്നെ നാളെ എനിക്ക് ഇവിടെ ഒരു പ്രസംഗം വന്ന് ഇതൊക്കെ കിടന്നാൽ വളരെ ശല്യമാകും. അതുകൊണ്ട് ഇതാണ് പ്രസംഗത്തെ കുറിച്ചുള്ള അവസ്ഥ. അപ്പോ നിങ്ങൾ ഇത്രയും ഗൗരവത്തോടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അല്ല. ഞങ്ങൾ ആസ്വദിക്കുകയാണ് എന്ന് തോന്നുന്നു. ആശ്വാസത്തിൽ തുടങ്ങ ഹരിതം എന്ന് പറയുന്നത് ഞാൻ ഈ നമ്പറേ പലതവണ ക്ഷണിച്ചിരുന്നുവെങ്കിലും വളരെ വിനയോട് ഒഴിഞ്ഞു മാറിയത് ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഹരിതം എന്ന് പറയുന്നത് നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് പ്രത്യേകമായി ഉണ്ടാകുന്നതല്ല. നമ്മുടെ ജീവിതം മുഴുവൻ ഹരിതമാണ്. പക്ഷെ ഹരിതം സംഭവിക്കുന്നത് സീരിയസ് ആണ്. പിന്നീടാണ് ഹരിതമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ ജയൻ എന്ന് പറഞ്ഞൊരു നടനില്ലേ. ജയൻ എന്തൊരു സീരിയസ് നടനായി. ജയനെ ആരാധിക്കുമായിരുന്നു. ജയനെ ആ പൗരുഷം ഇപ്പോഴോ കൊച്ചു പിള്ളേർ വരെ കാലം മാറ്റി നിന്നിട്ട് ജയനായിട്ട് വരികയാണ്. ജയനിക്കൊരു ഹരിത ബിന്ദുവാണ്. ഈ ഫലങ്ങളെല്ലാം നടക്കുമ്പോൾ വളരെ സീരിയസ് ആണ്. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന പറഞ്ഞല്ലോ, പരീക്ഷിക്കുന്ന പോലെ ഞാൻ 12 വർഷത്തോളം എഴുതുമ്പോൾ നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് അതിൽ വന്നുപോയത്. അതൊരു നർമ്മപരമായിട്ടല്ല എഴുതിയത്, സാമൂഹ്യ വിമർശനാത്മകമായ പലതരം മാതൃകയിലും ഒരിക്കൽ ഞാൻ ഈ ട്രെയിനിൽ വരികയാണ്. എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ വരികയാണ്. കേരളത്തിൽ അമ്മാവൻ വന്നിരുന്നു. ആവശ്യമില്ലാതെ എന്നെങ്കിലും നോക്കിയിട്ട് സംസാരിച്ചു തുടങ്ങി എവിടെ പോയിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലായി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്.
അവരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പഴയ ബോർഡൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെവി ഓഫ് ചെയ്തിടാൻ പറ്റും, റെസ്പോൺസ് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ നമ്മൾ മറ്റു കാര്യങ്ങൾ മറ്റു രസകരമായ കാര്യങ്ങൾ എറണാകുളം മുതൽ ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഏതാണ്ട് വർക്കരൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ചെറിയ കീഴിൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഓൺ ചെയ്യാം, എന്താ പറയുന്നതൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺ ചെയ്തു മഞ്ചേ പറഞ്ഞേ പറയാം, ഇളയ മോള് പക്ഷേ ബി എസ് സി നഴ്സിംഗ് ആണ്, ബി എസ് സി നഴ്സിംഗ് ആണ്. അപ്പൊ അവർക്ക് ഇപ്പോൾ ഒരു ആലോചന വന്നു, സമ്മതാലോചന വന്നു. തെക്കാമ്പറ്റിൽ ജോലിയുള്ള ഒരു പയ്യനാണ്, നല്ല കുടുംബമാണ്, നല്ല ശമ്പളമാണ്, നല്ല സൗകര്യമാണ്, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോഴെ ശ്രദ്ധിക്കുന്നു, ഞാൻ ശരിക്കും അവസ്ഥ ചെയ്തു. അതെന്താണ് എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല, പയ്യൊരു നന്നാണെന്ന് പറഞ്ഞു. ഒരു മാതിരി ഇരുന്ന് ഏതാണ്ട് വേറെ നിങ്ങളാണെന്ന് പറഞ്ഞു. എന്താ കാര്യമുണ്ട്, ഇത്രയും നേരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശ്രദ്ധിക്കുന്നില്ല എന്നെ മറന്ന് നേരെ നേരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെ പോയിട്ട് വന്നേ എന്നാലും ലാവുമായിരുന്നു. ഇതൊക്കെ നിത്യ ജീവിതത്തിൽ സംഭവിക്കാം. സെക്രട്ടറിയേറ്റ് ഒരു ദിവസം ലിഫ്റ്റിലോട്ട് വന്നു, നമ്മുടെ ഓഫീസിന്റെ പുറത്തുള്ള സൈഡിലുള്ള ലിഫ്റ്റിലോട്ട് വന്നു. വൃക്ഷ സമയം അപ്പോഴാണ് നമ്മുടെ ലിഫ്റ്റൊക്കെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അത് പറഞ്ഞപ്പോൾ വേറൊരു കഥ സംഭവം കൂടി ഓർമ്മ വരുന്നു. എനിക്ക് ഈ പറഞ്ഞു വളരെയധികം പഠിക്കുന്ന ഇഷ്ടമുള്ള രണ്ടുണ്ടാവും, ഒന്ന് ബ്രൗൺ മറ്റൊന്ന് കോഫി ബ്രൗണും നേരിയും. അപ്പൊ എപ്പോഴും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കോഫി ബ്രൗണോ നേവി ബ്രൗണോ ആളുകളെ തട്ടി സുദർശന ഇഷ്ടമാണ്. രണ്ട് മാർഗ്ഗമാണ് ഈ കോഫി ബ്രൗൺ ഇഷ്ടമുള്ള ഭയങ്കരമായ കോഫി ബ്രൗൺ ഷർട്ടിട്ട് അന്നൊരു കറുത്ത ബാൻസ് വരുന്നു. സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തിട്ട് തിരിക്കുമ്പോൾ എന്റെ നാട്ടുകാരായ ഒരാൾ ചോദിച്ചു, ആ ലിഫ്റ്റിൽ കയറിയില്ലേ, ലിഫ്റ്റുകാരുടെ യൂണിഫോമാണ്. എന്നെയാണ് കോഫി ബ്രൗൺ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ലിഫ്റ്റുമായിട്ട് ഒരു വിദൂര ബന്ധമുണ്ട്. അപ്പോ ലിഫ്റ്റിൽ എടുത്തത് ചെയ്തപ്പോ ഉച്ച സമയം ഒരാള് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരു സ്റ്റീൽ കസേരയിൽ ഇരുന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പോലെ അയാൾ ബട്ടണൊക്കെ ഊരിയിട്ട് പറഞ്ഞു തലയൊക്കെ പൊട്ടിച്ച് മടക്കിയിട്ട് പൊട്ടിച്ച് മടക്കിയിട്ടെന്ന് പറഞ്ഞാൽ പോലെ അദ്ദേഹം ആത്മാർത്ഥമായി ഉറങ്ങുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഈ ഭാഗത്ത് നിന്ന് പല ദ്രവങ്ങളും വഴി ഇങ്ങനെ അദ്ദേഹത്തിന് തോളിലൂടെ താഴോട്ട് അസാധ്യ ഉറക്കം. ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കി ലിഫ്റ്റിലോട്ട് നോക്കി ഒറ്റയ്ക്ക് ലിഫ്റ്റെന്ന് പറയുന്ന പ്രാണിയില്ല. അപ്പോൾ അവിടെ നിന്ന് പറവ് പറഞ്ഞു എന്റെ അവരുടെ അവസ്ഥയും അയാളുടെ ഒരു അവസ്ഥയും കണ്ടിട്ട് അയാൾ പറഞ്ഞു ദൂരെയുള്ളവരൊക്കെ അറിയാം, ദൂരെയൊക്കെ ബന്ധുക്കളാണ് എന്നെല്ലാം അറിയാം. അതാണ് ഫലിതം. അപ്പൊ അങ്ങനെ നൈസർഗികമായി നമ്മുടെ നിത്യജീവിതത്തിനിടയിൽ തോന്നുന്നതാണ് ഫലിതം. നമ്മുടെ മീകവിതകൾ പലപ്പോഴും വായിച്ചു നോക്കുമ്പോൾ ഇന്ത്യ ഫലങ്ങളാണ്. സ്വാർത്ഥതയെ കുറിച്ച് ഞാൻ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച ഒരു ഫലിതമുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ കെ സി കേശവയൊക്കെ വളരെ വിസ്തരിച്ച് എന്റെ കാര്യം അഖിലം നടക്കണം, എന്റെ ബാലസുന്ദരം സുഖിക്കണം, അതിനെ രാഗേറി ഖിന്നരാക്കണം, എന്നെ അവർ നന്ദിനം വണങ്ങണം എന്നൊക്കെ പറഞ്ഞ കവിതയൊക്കെയാണ് ഏറ്റവും നല്ല സ്വാർത്ഥതയുടെ ആവിഷ്കാരം ഞാൻ വിചാരിച്ചിരിക്കുകയും ഒരു കവിത എന്നെ വരാതെ ഞെട്ടിച്ചു കഴിയത്രയുള്ളൂ. ഈ മിനികവിത എന്ന് പറയുമ്പോൾ അതൊരു അതൊരു ട്രാൻസ്ജെൻഡറാണ്, അത് കവിതയുമാവണം കഥയുമാവണം. നമ്മൾ പേരിടുന്ന പോലെ മിനി കഥ എന്ന് പറഞ്ഞാൽ മിനി കഥയാണ്. ഒരു കൊച്ചുകുട്ടിയോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൊച്ചുകുട്ടികളെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാതെ പെടുന്നവരില്ല. ഇപ്പൊ ആളുകൾക്ക് ഒരു ലിമിറ്റിലാണ്, കാരണം കൊച്ചുകുട്ടികളെ കാണുമ്പോഴേ മാറി പോവുകയാണ്. അങ്ങനെയായിട്ടുണ്ട് കൊച്ചുകുട്ടികളെ കണ്ടുള്ള പ്രത്യേക ഒരാൾ ചോദിച്ചു, മോൻ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മനസ്സിൽ തന്നില്ലാത്തതോ അതുമല്ല തന്നെ. അത് കഴിഞ്ഞാൽ ഭാവമല്ല, അത് കഴിഞ്ഞാൽ കുട്ടി പറയുക കഴിയുന്നില്ലല്ലോ, അത് കഴിയുന്നില്ലല്ലോ, അതാണ് സ്വാർത്ഥത. ഇവിടെ അതിനേക്കാൾ സുന്ദരമായ ഒരു മിനി കവിത എന്നെ ആകർഷിച്ചത് പഴയ പക്ഷി വന്നിരുന്ന വ്യക്തിയെ ഞാനത് പറഞ്ഞു, അദ്ദേഹത്തിനോട് ഇഷ്ടമായി.
രണ്ടു പേര് റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു. ആദ്യത്തെ റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു. അടുത്ത പേര് കുഞ്ഞിന്റെ തൂക്കക്കുറവ്. ആർക്കും തൂക്കം നിറച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ നോക്കണം, കവിതയായിട്ട് വന്നതാണ് ഭരിതമായി. ഞാൻ സെക്രട്ടറിയറ്റിൽ ജോയിൻ ചെയ്ത ദിവസം ഒരു സംഭവം ഉണ്ട്. സെക്രട്ടറിയറ്റിൽ ജോയിൻ ചെയ്തു 1985 ഡിസംബർ 5 ജോയിൻ ചെയ്തു. അന്ന് സാർ പറഞ്ഞത് ഞാൻ പയ്യനാണ്, ഇപ്പോഴും പയ്യൻ തന്നെ. അന്ന് പയ്യനാണ്. അപ്പൊ ഞാനിങ്ങനെ ജോലി ചെയ്തു. അപ്പോ എന്റെ അടുത്ത വർഷപ്പുറത്ത് പരിയ കുറച്ചും കശ്മീരിലുള്ള സീനിയറായ ഇദ്ദേഹത്തിന്റെ പേര് ജെരി എന്നാണ്. ഞാനിങ്ങനെ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന പോലെ ഇരിക്കുകയാണ്. ഫയലിൽ പേരും എന്താണ് ചെയ്യുന്നതെന്നുണ്ടാ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ സെക്ഷൻ ഓഫീസർ അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം വേറെ ആണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ആരോ പറയുന്ന കേട്ടു അദ്ദേഹത്തിന്റെ മോറൽ സൈഡ് വീക്കാണ്. മോറൽ സൈഡ് വീക്കാണെന്ന് പറഞ്ഞ് പേടിക്കുന്ന ആളുകൾ പറഞ്ഞോ വീക്കോ സ്ട്രോങ് അല്ലേ. എന്തായാലും അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചില്ല. പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളൊരു ഒരു സ്ത്രീ വന്ന് ജോലി ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്, അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെ ഞാൻ അവരെ ഗൗരവിച്ചിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം നല്ലൊരു സെക്ഷൻ ഓഫീസർ വിളിക്കാനാണ്. ഏതൊരു പന്ത്രണ്ട് മണിയായപ്പോ ജെരി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കഷ്ണീപ്പുള്ള സീനിയറായ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള പേര് സുദർശൻ താമസം വയ്ക്കാറുണ്ട്. കാര്യം പറയാം, എനിക്കിപ്പോ 11 വർഷം സർവീസായി. കാര്യം പറയാം, ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ഇത് യാന്ത്രികമായ ഒരു രോഗമാണ്. യാന്ത്രികമായ ഒരു ലോകമാണ്. ഇവിടെ നമ്മൾ ആത്മാർത്ഥത കാണിക്കാൻ പാടില്ല. ആദ്യം കിട്ടുന്ന ഉദ്ദേശം ഇപ്പോ നമ്മളിങ്ങനെ പോകണം, ഫ്ലോട്ട് ചെയ്ത് പോകണം, പിടികിടാതെ പോകണം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ ചെയ്യും, എന്തെങ്കിലും ശരിയാക്കണം, നമ്മൾ അകത്താണ്, നമ്മൾ വെട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ ആത്മാർത്ഥം കാണിക്കാൻ തുടക്കക്കാരനാണെന്ന് പറയാം, പിടികിടാതെ തന്നെ പോകണം. ഞാൻ നല്ല കേട്ടു വേദവാക്യം പോലെ കേട്ടുകൊണ്ടിരിക്കുക, ആദ്യമായിട്ട് പറഞ്ഞില്ലേ. ഇപ്പൊ തന്നെ ഇന്ന് 5-ാം തീയതി, അതെ, ഇന്ന് ഡിസംബറാണ്. അങ്ങനെ ഈ വർഷം 20 ക്യാഷ് ഉണ്ട്. ഇപ്പൊ 5-ാം തീയതി നോക്കട്ടെ, 19 ദിവസം വർക്കിംഗ് ഡേ കഴിഞ്ഞു, 20 ദിവസം ലീവ് എടുക്കാം. ഒരു കാര്യം ചെയ്യും, ഈ 19 ദിവസം ലീവ് എടുത്തിരിക്കുമ്പോൾ എന്തിനു പറഞ്ഞാൽ ഇവിടെ വന്ന് കാരണം ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ കൃഷ്ണ കേട്ടിട്ടില്ല പോഷണം എന്നതെന്നോ? അത് പോയി പോഷകത്തിന്റെ ജനുവരി 1 വന്നാൽ മതി. ഈ വർഷത്തെ ലീവ് കളയരുത്. 19 ദിവസം ഒരു ദിവസം പോയി അവൾക്ക് 19 ദിവസം ലീവ് എടുത്തിരുന്നു. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. സബ്ഇന്റന്റ് ഫ്രണ്ട് അന്ന് ഇവിടെ ഒന്നുമില്ല. സബ്ഇന്റന്റ് അദ്ദേഹത്തിന് പറഞ്ഞു, അഫയേഴ്സ് രണ്ടാം മണിയോട് അദ്ദേഹം വന്നു, അദ്ദേഹം സ്വസ്ഥമായിരുന്നു. ഞാൻ അടുത്തിരുന്നു ഈ ലെറ്റർ അങ്ങ് വാങ്ങിച്ചു വായിച്ചു നോക്കിയിട്ട് അവിടെയാണ് അതാണ് അദ്ദേഹം വാങ്ങിച്ചു വായിച്ചു നോക്കിയിട്ട് എന്നോട് ഒക്കെ ചോദ്യം ചോദിച്ചു ജെബിന് വേണ്ടി സംസാരിച്ചു. സംഭവിച്ച ഒരു അനുഭവം. ഇത് നടക്കുമ്പോൾ ഞാൻ ചിരിച്ചില്ല, അദ്ദേഹം ചിരിച്ചില്ല, ജെലി ചിരിച്ചില്ല. കുറച്ചു ജെലി കഴിച്ച ഏതോ ഒരു ട്രാഫിക് ജെലി പോയി എട്ടത്തെടുത്ത് കളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആരംഭിക്കുന്നത്. ഈ കുട്ടിയാണ് എന്റെ തുടക്കം. വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം കണ്ടക്ടറായിരുന്നു. പലയിടത്തോടും ജോലി മാറി വരുമല്ലോ, അദ്ദേഹം വന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല.
Amra orada diye samsayi, dünkü orada samsayi, samsayi çıktı boy gelip koçu edip o, transit bu kadar, bakalım. Bir de benim yolumda diye parayım, bunlara transit bu değil. Bir de olsa diye bana da samsayi çıktı boy kadar dispatch edalım diye. Bir de öyle bir diye parayım, bunlara dispatch edelim. Bu diye ne var diye diye boyu gelip koçu edip o. Ben boyu kandır parayım, kaçta kandırayım diye. Böyle junior ha. Böyle sünniyat, adamın da ajun değil mi? Kırptı çöldü boğul. Ama bunu narakonu, ama bunu yere getirdi mi? Narakonu yürüdü narakonu. Neden narakonu? Sinirsin. Veralarda ne oldu? Adeta bir adamın yaptığı iş var mı? Sıçramışsa, adamın ayağı da sıçramışsa var mı? Çarpı ayağı sıçramışsa. Adeta ne diye anlatıyor? Bu ya pram olarak beşer tane. Çarpı dokuyor. Jab t-shirt kırılmayalım, jab şort kırılmayalım, jab jeans kırılmayalım. Böyle bu niyet ama ya cross code ile ama ya ne olur mu? Sadece ben de onun sırtı var ya bu kadar kendine bu kadar kanda bunda ne diyor ama kanda bunda beni kovan ya devam sorduk. Anlamam kim sorduk? Yine t-shirt, vala 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 t-shirt getiriyor. Bu ne modern? Bu ne ne tarif çözüyor? Bir suit da, bir de super misali var mı? Maalesef, sadece modern bandit var. Ne? Medikal parayı verdiğin ama, en para bandit. Ne de? Sadece English, sadece modern English. Bunlar Rusya çağırdı işte. Ne de? Sadece kendi suitum var. Sadece ben de neyin yapılmadı? Ne ben ya? Ne ben de neyin yapılmadı? Ne ben ya ben de sadece ne bir tane doğru geldim de. Mam boy, mam vardı da kimin yapıyordu? Ben de ne zaman ne doğru geldim? Ne oldu? Şu çiğ bir kapıyı, manş manş bir yeni bir kapıyı, onu bir yeni bir kapıyı çıkarıyor. Ben sadece ne yapayım? Ama kanyanın neyi bekliyordun ya? Allah geldi bunu sahne taşıyor. Çünkü Allah sabır. Şöyle bir sorun diye sorun ya da bir sorun olsa bir şey değil artık. Bunun anlamıyla parti galibi en sajiyo mu? Namı gibi bir parti galibi. Ne var bu sorun diye bir sorun. Bu sorun diye yani ben devam yani ben de arada bir bandı bu. Bu sebeple falan her zaman var. Yine ben Madat pasman. Aslında bir kitap, işte petrol, şartlı bir kitapta bir petrol oluyor diye, diğer şey oluyor diye. Ne zaman diye anlatsın? Çadırlar da ana var mı diye ki? Madat pasan var, araya var mı? Madat pasan var mı? Vardı ne? Serious ay, gökhan var ya, le, gavat var ya, şeyler, madat var mı ya, şeyler diğer diye mesela. Madat profesyonel var mı? Böyle yaptı ne? Avar, pandiyeden var mı? Hemen dokumayı izler mi? Avar, mahkum pandiyeden var mı? Nelerden ama da Müslümanlar ne diye bir konuştuk ya. Bu böyle bir şey değil ama Müslümanlar niye böyle? Kuryer parta sahode insanlar ne var ya? Kuryer parta patte denenle namaz bekleyenler de ne kadar? İnne ne kadar böyle bir Müslümanlar ki patte denenle bunu çıkar edip çarpma kararında bunu sanmayanlar var mı? Ne kadar bir var diyorlar ya? Bin amorta ne var ya? Slogan var ya? Tatlı var ya? Vida var ya? Koran var ya? Bible'le vachanam parayunnu dinadakku neru divasam mani nachan ingane namakku velippadunnu naanappan prasannu illada vittu padirikku appo achan divasam unda naanappa endu vittu padayirunnu naanappa ingane irikkanai thonnu naanappa
അച്ഛനല്ലേ അന്ന് പറഞ്ഞത് നീ കൊടുത്തില്ലല്ലോ നമ്മുടെ അവിടെ കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെയാണ് തത്വങ്ങൾ മനസ്സിലാക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. എല്ലാം പോട്ടെ, ഞാൻ വേറെ പറഞ്ഞ ഓർമ്മ ഞാൻ പറഞ്ഞു. ഓരോ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് നടന്നു വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് നടന്നു വരുമ്പോൾ വളക്കുകാരന്റെ ചോട്ടിൽ ഒരു ചെറുക്കൻ ഇന്ന് ദുഃഖിച്ചിരിക്കും, കരഞ്ഞോണ്ടി. അദ്ദേഹം ചോദിച്ചു, എന്താ വിശ്വസിക്കുന്നു? ഒന്ന് പറയണ്ട സാറേ, വീട്ടിലോട്ട് പോകാൻ നോക്കിയില്ല. അവിടെ ഏത് സമയം അച്ഛനും അമ്മയും കൂടെ ബഹളമാണ്, അച്ഛൻ അമ്മയെ എടുത്തിട്ട് ഇരിക്കുകയാണ്, വേണ്ട ബഹളമാണ്. വീട്ടിൽ യാതൊരു സ്വസ്ഥതയില്ല, പഠിക്കാനുള്ള യാതൊരു സാഹചര്യമോ ഒരു ചുറ്റുപാടോ ഇല്ല. അതുകൊണ്ട് ഞാൻ അവരെ വിഷമിച്ച് ഇങ്ങനെ ഒന്നിരിക്കുകയാണ്, എന്റെ ഇരിക്കുന്നത്. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർഷങ്ങളായിട്ട് ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, ആ പഞ്ചായത്തിലുള്ള മുഴുവനാളുകൾ എന്തെങ്കിലും അറിയാവുന്നതാണ്. അദ്ദേഹം അപ്പോൾ ഹരിതം വിറ്റുപോകുന്ന ഒന്നാണ് എന്ന് ഇത് തെളിയിക്കുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി. ഹരിതം ഏത് മതപ്രസംഗത്തിൽ പോലും ഹരിതം ആണെങ്കിൽ അസൂയ. അദ്ദേഹം ജർമ്മനി പോയി വന്നപ്പോ പത്രക്കാർ ചോദിച്ചു, ജർമ്മനി പോയി ചോദിച്ചു ഭാഷ പ്രശ്നമായോ? ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമായോ? എത്ര സുന്ദരമായി അത് അദ്ദേഹം പറഞ്ഞുപോയി. മീനാക്ഷിയുടെ ഇതൊക്കെ എന്നെ വന്ന് കേട്ട് ആത്മനോടാണ് അത്. നിങ്ങൾ കേട്ടിരിക്കണമെന്ന് അറിയില്ല, കേട്ടിട്ടുണ്ടോ? മീനാക്ഷിയുടെ എന്ന് പറഞ്ഞാൽ ഈ സാക്ഷരതയുടെ വൃത്താന്തമാണ്. സാക്ഷരതയുടെ കാലത്ത് പ്രായമുള്ളവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഏതൊരു സാക്ഷരത ക്ലാസിന്റെ അവസാന ജീവിതത്തിന്റെ ഉദ്ഘാടനത്തിനെതിരെ വിളിച്ചു ചേർന്നു. അപ്പോ ഇത് നോക്കി സ്ത്രീകളെയൊക്കെ നോക്കാൻ തുടങ്ങി. സമയമാണല്ലോ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കാൻ തുടങ്ങി. നോക്കി നോക്കി വന്നപ്പോ ഒരു സ്ത്രീയെ കണ്ടത്, ഒരു ചെറുപ്പക്കാരെ കണ്ടത് ഇഷ്ടമായി. അവിടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ അവസാന ഘട്ടത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ഇനി അടുത്തതായി ഈ സാക്ഷരതാ ക്ലാസ്സിൽ പഠിച്ച ഒന്നാം തരമായി പാസ്സായ കുമാരി മീനാക്ഷി ഈ ബോർഡിൽ സ്വന്തം പേര് എഴുതുന്നു. മീനാക്ഷി സ്വന്തം പേര്. അപ്പൊ ഈ പേടാണ് എഴുതുന്നത്. അവളെ കുറിച്ച് വേറെ പറയുന്നത്, അദ്ദേഹത്തിന്റെ കക്ഷി പറയുന്നത്, ഉണ്ണിമേനിയുടെ ആയപാലത്തെ ഉടൻ പൊലിമയാണ് തിരിച്ചറിയിച്ചിരിക്കുന്നത്. ഇറങ്ങി മന്ദ മന്ദ നടന്നു വന്നു ബോർഡ് ലേഖനാണ് വെച്ചിരിക്കുന്നത്. ബോർഡിൽ പേരെഴുതുന്നു, സൗകര്യമായി തിരിഞ്ഞെടുക്കുന്നു. മീനാക്ഷി അന്ന് സത്യത്തിലും പേരെഴുതാണ്. മീനാക്ഷി പേരെഴുതി മാറിയപ്പോ വെളകൃഷ്ണന്റെ പറയുന്നു, മീനാക്ഷി ഭാര്യ തലയണിക്ക് വെച്ച് കിടക്കുന്ന പോലെ അക്ഷരങ്ങൾ. മീനാക്ഷി പോയി ഒരാഴ്ച കഴിഞ്ഞു അമ്പലത്തിലോ മീനാക്ഷി ചിരിച്ചു. അന്ന് ഉദ്ഘാടനം ചെയ്ത സാറാണല്ലോ മീനാക്ഷി. ചിരിച്ചു ചിരിച്ചപ്പോ ഇദ്ദേഹം ചിരിച്ചു എന്ന് പറയണ്ടല്ലോ, ചിരിച്ചു. അപ്പോ മീനാക്ഷി ചോദിച്ചു, സാറേ സാറല്ലേ അന്ന് ഉദ്ഘാടനം ചെയ്തതായി? മീനാക്ഷിയുടെ നല്ല അക്ഷരമായിരുന്നു, പായും തലേക്ക് നല്ല അക്ഷരമായിരുന്നു. ഇത്ര പെട്ടെന്ന് പഠിച്ചെടുത്തു ചോദിച്ചു വരുമ്പോ ഞാൻ സംശയം തോന്നിക്കട്ടെ സാർ. മീനാക്ഷി എന്നെഴുതുമ്പോഴേക്കുന്ന സാറ് എന്റെ കക്ഷത്തിലായിരുന്നു. ഭിക്ഷ ശരിയാവണമെങ്കിൽ അപ്പോ ഇതൊക്കെ ആദ്യം അവിടെ വന്ന് പറഞ്ഞു കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കോട്ടയം കളക്ടറോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്തം ചുറ്റി തിരിച്ചു വന്നു അതിനെ കുറിച്ച് പറഞ്ഞു. എന്തായാലും ഞാനും നീട്ടുന്നില്ല, തിരുവനന്തപുരം ഭാഷയെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്തിലാണ് അല്ലെ? തിരുവനന്തപുരത്തിൽ അദ്ദേഹത്തിലാണ്. തിരുവനന്തപുരം ഭാഷയുടെ പേരിൽ ഒരുപാട് പ്രശസ്തിയിലേക്ക് പോയോ രക്ഷപ്പെട്ടു പോയൊക്കെ ഉണ്ട്. അതെല്ലാം തിരുവനന്തപുരം ഭാഷയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു ഏറ്റവും നല്ല ഭാഷ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് ഏറ്റവും നല്ല ഭാഷ, ആശയ പ്രകാശന ശക്തിയുള്ള ഭാഷ തിരുവനന്തപുരം ഭാഷയാണ്.
ഇത്ര ആത്മാർത്ഥമായിട്ട് ഇത്ര ഹൃദയ സംവേദനക്ഷമതയുള്ള ഒരു ഭാഷ. ഉദാഹരണത്തിന് പെണ്ണ് ചാക്കി വീണു എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയക്കാരൻ വരെ മനസ്സിലാവും എങ്ങനെ. ഞാൻ കുറെ ചോദിക്കട്ടെ, നമ്മുടെ ദേഹത്ത് ചാക്കിനകത്ത് എന്തെങ്കിലും ഒരു പ്രാണി കിടന്നു, ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോ ഒരു പ്രാണി കയറിയിട്ടുണ്ട്, സൗഖ്യം വീട്ടിൽ ചെന്ന് പറയാ സൊല്യൂഷൻ എന്തായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലേ, നമുക്കൊരു ഇച്ചിങ് സെൻസേഷൻ ഒക്കെ വരും. ഇത് നമ്മളൊരു ഡോക്ടറോട് എങ്ങനെ പറയും, എന്ത് ചോദ്യം എങ്ങനെ പറയും ഇച്ചിങ് സെൻസേഷൻ സവിശേഷമായ ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ പ്രയോഗം നടത്തി കഴിയുമ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന ഡോക്ടർക്കും അതിനെ സ്വീകരിക്കുന്നതാണ്. പ്രയോജനം എന്താണെന്നറിയാം, ഊരലും കഴിയും, ഊരൽ മാത്രമല്ല ഊരലും കഴിയും. ആ വിധത്തിലുള്ള തിരുവനന്തപുരം ഭാഷയെ നമ്മൾ ഉയർത്തി പിടിക്കുക. അതെല്ലാ ജില്ലകളിലും പ്രസംഗിക്കുമ്പോൾ തിരുവനന്തപുരം ഭാഷയുടെ പ്രത്യേകത പറയുമ്പോൾ നിങ്ങളുടെ പ്രത്യേകത തന്നെ കൈകടിക്കാതിരുന്നല്ലോ അതെല്ലാം കൈവരിച്ചു കൈകടിക്കാത്തവരെ കുറിച്ച് സാധാരണ ഞാൻ പറയുന്ന ഒരു സംഭവമുണ്ട്.